back to Junior Chef. Okay, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡിഷ് എന്താണ്? നെക്സ്റ്റ് ഡിഷ് ബനാന ബ്രെഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കലും ബനാന ബ്രെഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും പറഞ്ഞുതരാം, ഞാൻ വീട്ടിൽ പോയി ട്രൈ ചെയ്യാം. ഓക്കെ, സോ ബനാന ബ്രെഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇൻഗ്രീഡിയൻസ് ബനാന, ഓക്കെ, ഡ്രൈഡ് നട്ട്സ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഷുഗർ, ആട്ട, പിന്നെ ബട്ടർ. സോ വാട്ട് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് ബനാന പീൽ ചെയ്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്യും. ഓക്കെ, ബനാന നമുക്ക് പീൽ ചെയ്യാം. അപ്പം നമ്മളിത് നന്നായിട്ട് മാഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ആക്ച്വലി ബനാന ബ്രെഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇത് ഹെൽത്ത് ഡിഷാണ്. പിന്നെ നമ്മൾ എഗ്സ് യൂസ് ചെയ്യില്ല. ഓക്കെ, പ്യുവർലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ കുഞ്ഞു പീസ് ആക്കിയപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബീറ്റർ എടുക്കാം. ബി കെയർഫുൾ വെൻ യു ആർ യൂസിംഗ് ദിസ്. ബ്ലെൻഡഡ് വെരി വെൽ. ഓക്കേ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വേറെ ബൗളില് ബട്ടർ ആൻഡ് ഷുഗർ നമുക്ക് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പം ബട്ടറും ഷുഗറും. അപ്പം ബട്ടർ എത്ര, ഷുഗർ എത്ര? ഷുഗർ ഒരു കപ്പും ബട്ടർ ഒരു കപ്പ്. ഓക്കെ, ഒരു കപ്പ്. അപ്പം ഞാൻ ഇടട്ടെ? അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് നമുക്ക് മട്ട ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത ഷുഗറും ബട്ടറും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം. ഒരുവിധം മിക്സ് ആയിട്ട് നമ്മൾ ബനാന ബട്ടർ ആൻഡ് ഷുഗർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ് എടുക്കാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ആയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആട്ട എടുത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് പൗഡറും. ബേക്കിംഗ് പൗഡർ എത്രയാ? ഒരു ടീസ്പൂൺ. ആട്ട ഒരു കപ്പ്, രണ്ട് കപ്പ്. ഓക്കെ, രണ്ട് കപ്പ് ആട്ടയിൽ ഒരു ടീസ്പൂൺ സോഡ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡറും പിന്നെ ഹാഫ് ടീസ്പൂൺ സോഡ പൗഡർ, ഹാഫ് ടീസ്പൂൺ സോഡ. അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് ആട്ടയിൽ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ സോഡ പൊടിയും ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ച് കുറച്ചായിട്ട് ഇടണം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി
നട്ട്സ് ആഡ് ചെയ്യാം. നട്ട്സ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു, ഇനിയും നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ഓക്കെ, ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ഡെക്കറേറ്റീവ് ആയിട്ട് പിസ്റ്റാച്ചോ നട്ട്സ് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യാം. ഓക്കെ, ഗാർണിഷിങ്ങിന് ഇവിടെ യൂസ് ചെയ്തിട്ടിരിക്കുന്നത് പിസ്റ്റാച്ചോ. ഇനി 20 മിനിറ്റ്സ് ഓവനിൽ ബേക്ക് ചെയ്യാൻ വെക്കണം. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം അല്ലേ? ടെമ്പറേച്ചർ 200 ഡിഗ്രി. 200 ഡിഗ്രിയിൽ തന്നെ. അപ്പം നമുക്ക് വയ്ക്കാം. നമ്മുടെ ബനാന ബ്രെഡ് റെഡി. അപ്പോൾ നമുക്ക് പൊട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബനാന ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ടേസ്റ്റ് ടൈം ഇസ് ഗോയിങ് ടു കം. സോ അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ടൈം ഇവിടെ വന്നിരിക്കുകയാണ്. നാൻ കട്ടായി ആൻഡ് ആ ബനാന ബ്രെഡ് ഈസ് ഹിയർ. ഓക്കെ, ആദ്യം ഏത് ടേസ്റ്റ് ചെയ്യാം? നാൻ കട്ടായി എടുക്കാം അല്ലേ? ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, അടിപൊളി. വെരി ടേസ്റ്റി. ഇതൊക്കെ ആക്ച്വലി മോം വാസ് സെല്ലിങ് ഇതൊക്കെ യു ഈറ്റഡ് വിത്ത് ബ്രേക്ക് ഇൻ ദ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആൻഡ് ഓൾ. വെരി ടേസ്റ്റി. നമുക്കിത് ആരെങ്കിലും ഗസ്റ്റോ വന്നാൽ കഴിക്കാൻ കൊടുക്കാൻ പറ്റും. ഇറ്റ്സ് ആക്ച്വലി റിയലി ഹെൽത്തി അല്ലേ? വെജിറ്റേറിയൻ ആൻഡ് വെരി ഹെൽത്തി. ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ നാൻ കട്ടായും നമ്മുടെ ബനാന ബ്രെഡും അടിപൊളിയായിരുന്നു. വൺസ് അഗൈൻ വെരി ഗുഡ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മൾ ജൂനിയർ ഷെഫ് അനായ ആയിരുന്നു. സോ ഇഫ് യു ഓൾസോ വോണ്ട് ടു ബി എ ജൂനിയർ ഷെഫ്, ഇത്ര മാത്രം ഒരു മെയിൽ അയക്കാം അല്ലെങ്കിൽ ഒരു SMS അയക്കാം. info@ntvuae.com അല്ലെങ്കിൽ 6020 ഒരു SMS അയക്കാം. ഓക്കെ, ഐ എം ഷുവർ ദാറ്റ് എവ്രി വൺ വോണ്ട്സ് ടു ബി എ ജൂനിയർ ഷെഫ്. സോ ജസ്റ്റ് ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് അല്ലേ? ഐ എം ഗോണ് ടു മിസ് യു, ഐ എം ഗോണ് ടു മിസ് ദിസ്. ഓക്കെ, എന്തായാലും ഞാൻ ഉണ്ടാക്കുമല്ലോ, എന്നിട്ട് ഞാൻ വിളിച്ച് പറയാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. ഓക്കെ, അപ്പം ഇറ്റ്സ് ടൈം അപ്പ് ഫോർ മീ ടു സൈൻ ഔട്ട്. സോ ദിസ് ഈസ് അനായ് ആ ജൂനിയർ ഷെഫ് ആൻഡ് റിയ ജയൻ സൈനിങ് ഔട്ട്. ബൈ ബൈ.